ஞானம் என் கிரகம் தேடி தெய்வத்தோடு துறந்திடா எத்துன்னே ஞானம் நாதந்தே சாரி கிட்டென்னொப்பமுணந்திடா கரையுன்னோ நீங்கள் இந்தினாய் ஞானன் சொந்த தேசத்து போகும்போ கழியுன்னு யாத்திர இத்திர நாள் காத்த அவனத்தில் ஞானும் சென்னிதா போகுன்னே ஞானம் என் கிரகம் தேடி தெய்வத்தோடு தூரங்கிடா ஞானநாதன்றேச்சாரி திட்டென்னொப்பமுணர்ந்திடா വിശ്വാസങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥ നല്ല പിതാവേ കർത്താവേ ഈ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാനുഷികമായ നിലയിൽ ഞങ്ങൾക്ക് വേർപാട് ദുഃഖവും വേദനാജനകവുമാണെങ്കിലും കർത്താവേ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ് വരെയും ഈ ഭൂതലത്തിൽ പാർക്കുകയും ദൈവമേൽപ്പിച്ചതായ വേല തികപ്പാനും അങ്ങയുടെ വിശ്വസ്ത സാക്ഷിയായി നിൽപ്പാനും താൻ പ്രിയം വെച്ച നിത്യനാട്ടിലേക്ക് വിശ്രമത്തിനായി അവിടെ നിന്ന് വിളിച്ചു വേർതിരിക്കുവാനും ഇടയായതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. കർത്താവേ, വളരെ ദുഃഖസാന്ദ്രമായിരിക്കുന്ന അനുഭവങ്ങൾ വേർപാട് ദുഃഖത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കുകയും കർത്താവെ അവിടെ നിന്ന് ബലപ്പെടുത്തുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിയോഗപ്രകാരം കർത്താവെ മണ്ണിൽ നിന്ന് എടുക്കപ്പെടുകയാൽ അതിലേക്ക് തിരികെ ചേരും എന്ന വചനപ്രകാരം കർത്താവെ ഭൗമിക ശരീരത്തെ ഭൂദാനം ചെയ്യുവാൻ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലായിരിക്കുന്നു. ഭക്തന്മാർ ചേർന്ന് സ്തെഫാനോസിനെ അടക്കം ചെയ്തതുപോലെ കർത്താവെ അവയെ ഈ ഭൂമിയിലേക്ക് ദാനം ചെയ്യുമ്പോൾ മഹത്വമേറിയ പ്രത്യാശയോടെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർപ്പിൻ്റെ പൊൻകുലരിയിൽ കർത്താവെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ പ്രത്യാശയോടെ ഞങ്ങൾ കർത്താവെ ഭൗമിക ശരീരത്തെ തിരികെ ഭൂമിയിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവ് ഇതുവരെയും ശുശ്രൂഷകളെ ദൈവം മാനിച്ചു. അവിടുത്തെ അഭിഷിക്തദാസൻ ശ്രീ അശമുൽ സാറിനെ ശുശ്രൂഷിപ്പാടെയും ബലപ്പെടുത്തി തുടർന്നും കർത്താവിന്റെ കൃപാ സാന്നിധ്യം കൂടെ ഇരിക്കും. അവരുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവ്. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിൽ വാർത്തലെ രക്ഷപ്പെട്ടോരേ കൂടിയാകാശ നേരം കാണും എൻ പേരും കർത്തൻ പേർക്കുരാപ്പകൽ അധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൽ വാർത്തലത്തിൽ എന്റെ വേല തീർത്തു ജീവിതാന്ത്യത്തിൽ പേർ വിളിക്കും നേരം കാണും എന്തേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാ പ്രഭാത ശോഭിതത്തിൽ വാർത്തലെ രക്ഷപ്പെട്ടോരക്കേരെ കൂടിയാകും നേരം കാണും നേരം കാണും
ദൈവത്തിന്റെ മഹത്വം കഴിഞ്ഞ 10-ാം തീയതി രാത്രി 8:30 അൽസന്റെ പിതാവ് റവറന്റ് വി.പി. ജോർജ് അവർ കർത്താവിൽ നിന്നെതിരെ പ്രാപിപ്പാനിടയായ വിവരം ബിസിനസ് നമ്മളെല്ലാവരും അറിയുവാനിടയെ തീർന്നല്ലോ. ഇന്ന് രാവിലെ 10:00 ഭവനാങ്കണത്തിൽ നടന്ന ശുശ്രൂഷകൾ വളരെ അനുഗ്രഹമായിരുന്നു. സമയത്തിന് പരിധിയുണ്ട്, ആൾക്കാരുടെ എണ്ണത്തിന് പരിധിയുണ്ട്. മഹാമാരിയോടുള്ള ബന്ധത്തിൽ നാം പാലിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, അതെല്ലാവർക്കും അറിയാമല്ലോ. ആ രീതിയിലുള്ള സഹകരണം എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നമുക്കിവിടെ ഒരുമിച്ച് കൂടുവാൻ 20 പേർക്കാണ് സർക്കാർ പെർമിഷൻ തന്നിട്ടുള്ളത്. അതുകൊണ്ട് കാണേണ്ടവർ കണ്ടു കഴിഞ്ഞിട്ട് ആ എണ്ണത്തിൽ കൂടുതലാകാതെ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ എല്ലാവരും സഹകരിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു. നമ്മുടെ ഡിസ്ട്രിക്റ്റിൻ്റെ മുൻ സെക്രട്ടറി ആയിരുന്ന താനദാസൻ തോമസ് ഫിലിപ്പ് അവർ നമ്മുടെ സഭയുടെ പാസ്റ്ററായിരുന്നു. രാവിലെ തന്നെ എത്തിച്ചേരുവാനും ചെറിയൊരു സന്ദേശം അദ്ദേഹം നൽകി. പ്രിയപ്പച്ചനും കുടുംബവുമായിട്ട് നല്ല ബന്ധമുണ്ട്. നമ്മുടെ മുൻ സൂപ്രണ്ടും AG സെക്രട്ടറിയുമായ റോറൻ ജിജേശാമൽ സാറ് ഈ മഹാമാരിയുടെ ഈ പ്രതികൂല നിറഞ്ഞ സാഹചര്യത്തിലും ആ കുടുംബത്തോടുള്ള ആദരവും സ്നേഹവും എല്ലാം കണക്കിലെടുത്ത് കർത്താവിൻ്റെദാസൻ ദീർഘദൂരം യാത്ര ചെയ്ത് കടന്നു വന്നു. സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളെല്ലാം തന്നെ ഇനിയുള്ള ശുശ്രൂഷകൾ സാറായിരിക്കും നിർവഹിക്കുന്നത്. നമ്മുടെ സെക്ഷൻ്റെ പ്രസ്തുത ബഹുമാനമുള്ള രജിത്തന്റെ ക്ലാസ് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെദാസനെ ദൈവം അനുഗ്രഹിക്കട്ടെ. വിദ്യ ജോർജ് അപ്പച്ചൻ്റെ മൂത്ത മകൾ അമേരിക്കയിൽ നിന്നൊരു സന്ദേശം അയച്ചു, അതേ സമയം വായിച്ച് കേൾപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ പിതാവിൻ്റെ മൂത്ത മകൾ ഒരു സന്ദേശം അയപ്പാൻ ഇടയായി തീർന്നു. അത് വായിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഞാനത് വായിക്കുന്നു. എൻ്റെ മൈ ഫാദർ വാസ് എ റോൾ മോഡൽ ഫോർ മീ ലൈക്ക് യു വെയർ ഓൾവേസ് ദർ ഫോർ മീ യു വാസ് ദയർ വിത്ത് ഗോഡ് ഫേസ്ഫുള്ളി എവറി ഡേ ആൻഡ് മൊമെൻ്റ് ഓഫ് യുവർ ലൈഫ്. വി വിൽ മിസ് യു വെരി മച്ച്. യു 1 Petros 4:7-8 എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മലരുമായിരിക്കും. സകലത്തിനും നമ്മൾ സ്നേഹം ഉച്ച സ്നേഹമുള്ളവരായിരിക്കും. സ്നേഹം പാപമുണ്ട് ദൈവത്തെ മറയ്ക്കും. വിൽ ആൾവേസ് ബി ഇൻ മോസ്റ്റ് തോട്ട് ആൻഡ് മെമ്മറീസ്. വൺ ഡേ വി വിൽ സീ യു ഇൻ ഹെവൻ ഫോർ ദാസ് വെൽക്കം യു കം വിത്ത് ഓപ്പൺ ആൻഡ് ആസ് ഇറ്റ് സേസ് ഇൻ സെക്കൻഡ് സീൻ. തുടർന്നുള്ള ശുശ്രൂഷ പ്രിയ സാർ നിർവഹിക്കുന്നുണ്ട്. കർത്താവേദി തലമുറ തലമുറയായിട്ടുള്ള സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായതിനും ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. നീ മത്തിനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരുവിനെന്നും മരണം ചെയ്യുന്നു. 1000 സംവത്സരത്തിലും ദൃഷ്ടിയിലും നില കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. നീ അവരെ ഒഴുകിക്കളയുന്നു. അവരുടെ പോലെ അത്രേ അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ലുപോലെയാകുന്നു. അത് രാവിലെ തളിച്ചു വളരുന്നു, വൈകുന്നേരം അത് അടിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചു, നിന്റെ ക്രോധത്താൽ പ്രവിശ്യം പോകുന്നു. നിങ്ങളുടെ വ്യക്തികളെ അതിൻ്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാതയെ നിന്റെ പ്രകാശത്തിൽ വിളിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാടുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ നേരിടുന്ന ഒരു നിലവെറുപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായ 80 സംവത്സരം. അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖം അത്രയേ ദീർഘം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. പ്രിയരെ, പ്രിയപ്പെട്ട പ്രാസ്തോപിച്ചതുപോലെ നമ്മെ വിട്ടു വാങ്ങിപ്പോയ ദൈവത്തിൻ്റെ ദാസൻ VT ജോർജ് ദൈവത്തെ സേവിച്ചു വന്നു. അസംബിച്ചപ്പോൾ ശുശ്രൂഷകനായിരുന്നു. കുറേ കാലം ദുബായിൽ സേവനം ചെയ്തു, മറ്റു പല സ്ഥലത്ത് അമേരിക്ക സേവനം ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ അവസാനം പാർത്തു. അതിന് മുമ്പ് തിരുവല്ലായിരുന്നു, സർവാംഗമായിരുന്നു. നമുക്ക് പ്രിയപ്പെട്ട ഈ വാട്സപ്പ് പിതാവ് വിശ്രാമത്തിലേക്ക് പോയിരിക്കുന്നു. അവർ ഈ ശരീരം നാം ഇവിടെ സംസ്കരിക്കാൻ വചനം പറയുന്ന ഇതൊരു വിത്ത് വിതയ്ക്കുന്നതിന് സമമായിട്ടാണ്. ഈ ശരീരം ഒരു വിത്താണ്. ദൈവമുണ്ടാക്കിയ വിത്തിൽ ഏറ്റവും മഹത്വമുള്ളതാണ് മനുഷ്യ ശരീരം. മനുഷ്യ ശരീരം അതുകൊണ്ട് തന്നെ നിത്യമായിട്ട് ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ ഈ ശരീരം നിത്യമായിരിക്കാൻ പാപം നിമിത്തം സാധിക്കുന്നു. അതുകൊണ്ട് ഇത് ഭൂമിക്ക് ഏൽപ്പിച്ചിട്ട് നിത്യമായ ശരീരം പ്രാപിക്കേണ്ടതിന് വേണ്ടി ഈ വിത്തിന് വിതയ്ക്കുക. വിത്ത് വിതച്ചാൽ അതിൽ നിന്ന് ചെടി മുളച്ചു.
അതുപോലെ ഈ ശരീരം നമ്മൾ എടുക്കുന്നെങ്കിൽ ഇത് തന്നെ എഴുന്നേറ്റ് വരാൻ പോകുന്നത് നിത്യമായി ജീവിക്കാനുള്ള ശരീരം, വേറെ ഒരു ശരീരം, സ്വർഗീയമായ ശരീരം ദൈവം തന്റെ ജനത്തിന് കൊടുക്കും. ആ ശരീരം പ്രാപിക്കാൻ ഇത് നാം ഭൂമിക്ക് ഏറെ ഭാഗങ്ങൾ ദൈവപ്രദാസമായി മനസ്സിലാക്കി വായിക്കും. വായിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയുടെ അവസാന ഭാഗങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഒന്ന് നിർവഹിച്ചാണ് 35 വാക്യങ്ങൾ ഓരോ ദേവദാസം വായിക്കും. അതിൻ്റെ 49 ഒടുവിൽ ഉള്ള വാക്യങ്ങൾ മറ്റു ദേവദാസം വായിക്കും. ഞാൻ ചില വാക്യങ്ങൾ വായിച്ച ശേഷം ഞാൻ പറയുന്ന സമയത്ത് വായിച്ചറിയാം. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണു കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ പോലും വൈകും. ഞങ്ങളുടെ ഭക്തി ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്നു. ഞങ്ങൾ എല്ലായ്പ്പോഴും യേശുവിനൊക്കെ മനസ്സിലേപ്പിക്കുന്നു. ഇന്നോ നാളെയോ ഞങ്ങൾ ഇന്ന പട്ടണത്തിൽ പോയി ഒരാണ്ട് കഴിച്ച് വ്യാപാരം ചെയ്ത് ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നവരെ കേട്ടി നാളത്തത് നിങ്ങളറിയുന്നില്ലല്ലോ. നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേ കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായി അറിയും. കർത്താവിന് ഇഷ്ടമുണ്ട് ഞങ്ങൾ ജീവിച്ചിരുന്ന ഇന്നത് ചെയ്യും എന്നല്ലേ പറയും. സകല ജടവും പുല്ല് പോലെയും അതിന് ഭംഗിയല്ല പുല്ലിൻ്റെ പൂ പോലെയുമാണ്. പുല്ല് വാടി പൂ മുതിർന്നു പോയി കർത്താവിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കുന്നു. അതാകുന്നു നിങ്ങളോട് പ്രസംഗിച്ചു പറഞ്ഞു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപം, പാപത്താൽ മരണം ഈ ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുക, മരണം സകല മനുഷ്യനും പരന്നിരിക്കുന്ന പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ ദൈവത്തിൻ്റെ കൃപാവും. മക്കൾ ജഡരക്തങ്ങളോടുകൂടിയവരാകുന്നു, അവനും അവരെപ്പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെ ഒക്കെയും ലഭിച്ചു. അവനെ കണ്ടെത്തിയാൻ മരിച്ചവനെ പോലെ അവരെ കാക്ക വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ലയനത്തിലേക്കും ജീവിച്ചത് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോലെ എൻ്റെ കൈവശം 45-48 വരെ. പക്ഷേ ഒരുവൻ മരിച്ചവർ എങ്ങനെ ഉയർക്കുന്നു എന്നും ഏതുവിധം ശരീരത്തോടെ വരുന്നു എന്നും ചോദിക്കും. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. നീ വിതയ്ക്കുന്നത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ വെറും മണിയത്രേ. വിതയ്ക്കുന്നത് ദൈവമോ തൻ്റെ ഇഷ്ടം പോലെ അതതിന് ഒരു ശരീരവും ഓരോ വിത്തിന് അതതിൻ്റെ ശരീരവും കൊടുക്കുന്നു. സകല മാംസവും ഒരുപോലെയുള്ള മാംസമല്ല. മനുഷ്യൻ്റെ മാംസം വേറെ, കന്നുകാലികളുടെ മാംസം വേറെ, പക്ഷികളുടെ മാംസം വേറെ, മത്സ്യങ്ങളുടെ മാംസം വേറെ. സ്വർഗീയ ശരീരങ്ങളും ഭൗമിക ശരീരങ്ങളും ഉണ്ട്. സ്വർഗീയ ശരീരങ്ങളുടെ തേജസ് വേറെ, ഭൗമിക ശരീരങ്ങളുടെ തേജസ് വേറെ. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ. നക്ഷത്രവും നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ടല്ലോ. മരിച്ചവരും പുനരുത്ഥാനം, മരിച്ചവരുടെ പുനരുത്ഥാനവും അവണ്ണം തന്നെ. ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെടുന്നു, അദ്രവത്വത്തിൽ ഉയർക്കുന്നു. അപമാനത്തിൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയാൽ ഉയർക്കുന്നു. പ്രാകൃത ശരീരം വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉയർക്കുന്നു. പ്രാകൃത ശരീരം ഉണ്ടെങ്കിൽ ആത്മീയ ശരീരമുണ്ട്. ഒന്നാം മനുഷ്യനെ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി, എന്നാൽ ആത്മീയമല്ല പ്രാകൃതം അത്രേ ഒന്നാമത്. ആത്മീയം ഇന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരുമാകുന്നു. നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സൗരന്മാരെ മാംസം അവകാശമാക്കാൻ കഴിയില്ല, 26 അവകാശമാക്കില്ല എന്ന് ഞാൻ പറയുന്നു. ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം, നാം എല്ലാവരും നിത്യമൊളികയില്ല. എന്നാൽ അന്ത്യ കാലനാഥത്തിൽ പെട്ടെന്ന് കണ്ണമിക്കുന്നിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാലം ധനിക്കും, മരിച്ചവരക്ഷരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മത്യമായ അമർത്യത്തെയും ധരിക്കണം. ഈ ദ്രവത്വമുള്ള അദ്രവത്വത്തെയും ഈ മത്യമായ അമർത്യത്തെയും ധരിക്കുമ്പോൾ മരണം നീങ്ങി ജയം വന്നിരിക്കുന്നു. വലിയ വധം നിവൃത്തിയാകും. ഹേ മരണമേ, എന്നിൻ്റെ ജയം എവിടെ? ഹേ മരണമേ, എന്നിൻ്റെ വിഷമുള്ളവിടെ? മരണത്തിന് വിഷമുള്ള പാപം, പാപത്തിന് ശക്തിയും ന്യായ പ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാളിൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ല എന്നറിഞ്ഞിരിക്കാൻ കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർത്തിച്ചു വരുന്നവരും ആകുന്നു. നമ്മുടെ പൗരത്വവും സ്വർഗത്തിലാകുന്നവർക്ക് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമ്പോൾ നാം കാത്തിരിക്കുന്നു. സകലവും തെളിവിപ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തിയുണ്ട്. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരം.
ഈശ്വരന്മാരും കാണാനില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെ മുഖം മൂടി കർത്താവിനോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തുനീറിയോ നിന്മനം, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ കർത്താവേ ഇല്ല തെല്ലുമേ, എത്തി ഞാൻ എത്തി. നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന്, നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചുയർത്തെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മഹാദേവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ജീവനോട് ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളനാദത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. നിലത്തു നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു, അതിൽ തിരികച്ചേരുവോളം മുഖത്തെ വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികച്ചേരും. നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തിരികച്ചേരുമെന്ന പരിശുദ്ധ വചനം പോലെ മണ്ണിന് മണ്ണായും പൂഴിക്ക് പൂഴിയായും നീ മൃതദേഹം ഭൂമിക്ക് ഏൽക്കും. ജലത്തിനെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവരിൽ പലരും ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായി ഉണരും. എന്നാൽ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിന്റെ പ്രഭു പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും. നീ അവസാനം വരുവോളം പൊയ്ക്കൊള്ളുക, നീ വിശ്രമിച്ച് കാലാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ്. വി ടി ജോർജ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ കർത്തദേശം തന്റെ ആത്മാവ് ദൈവസാന്നിധ്യത്തിലേക്ക് പോയിരിക്കുന്നു. ഈ ഭൗമശരീരം യേശു ക്രിസ്തുവിന്റെ ദിവസം ഉയർത്തു വരുവാൻ വേണ്ടി ഇവിടെ സംസ്കരിക്കുന്നു. നിന്റെ കർത്താവും രക്ഷിതാവുമായവൻ ആകാശമേഘങ്ങളിൽ വിശുദ്ധ ജനത്തിനു വേണ്ടി എഴുന്നള്ളി വരുമ്പോൾ നീയും ഇവിടെ നിന്ന് ഉയർത്ത് നിന്റെ കർത്താവും രക്ഷിതാവുമായവനെ എതിരേറ്റു കൊടുക്കും. അവിടുത്തെ സമയമായപ്പോൾ കർത്താവിന് ചില ചേർക്കപ്പെടുന്നതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ദൈവസഭയ്ക്ക് ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്ക് വേണ്ടി തന്നാൽ ആവോളം പ്രയോജനപ്പെടുവാൻ കർത്താവ് അവസരങ്ങൾ നൽകി. ശാരീരമായിരിക്കുന്ന ക്ലേശങ്ങളിലൂടെ അവസാന നിമിഷങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വന്നെങ്കിലും കഷ്ടതയില്ലാത്ത, ബുദ്ധിമുട്ടില്ലാത്ത, ക്ലേശങ്ങളില്ലാത്ത, കണ്ണുനീരില്ലാത്ത ആ നിത്യഭവനത്തിലേക്ക് പ്രിയ പിതാവിനെ അങ്ങ് വിളിച്ച് വേർതിരിച്ചതിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം. ഇന്ന് പകൽ നല്ലൊരു യാത്രയ്ക്ക് നൽകുവാൻ ദൈവം ഒരിക്കൽ ഭാഗ്യത്തിനായി സ്തോത്രം. ഇതിന് പിന്നിൽ അധ്വാനിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. അവിടുത്തെ വിലപ്പെട്ട ദാസനെ ഞങ്ങളുടെ നടുവിലേക്ക് ദൈവം അയച്ച് അവസാനമായി ചെയ്യാൻ ശിശുകളിൽ ചെയ്യുവാനുള്ള ബലവും ആരോഗ്യം കർത്താവ് കൊടുത്തതിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, വലിയ പ്രത്യാശയോടുകൂടി ഞങ്ങൾ വിടപറയുകയാണ്. ജാഗരത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഓടാനുകോ വിശുദ്ധന്മാർ ഉയർത്തെ നിൽക്കുന്ന പൊരുപ്പിലിരുന്നു ഞങ്ങളുടെ പ്രിയ പിതാവിനെ കാണാമെന്ന വലിയ പ്രത്യാശയോടുകൂടെ കർത്താവെ ഞങ്ങൾ യാത്ര പറയുകയാണ്. അവിടുത്തെ പ്രത്യാശയും സമാധാനവും എല്ലാവരുടെ പേരും പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശിശുകൾ നേതൃത്വം വിഭാഗ ദാസന്മാരെ വെളിപ്പെടുത്തിനായി സ്തോത്രം. ദുഃഖത്തിലായിരിക്കുന്ന എന്റെ ദാസ്യ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും കർത്താവ് ആശിസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവത്തിന്റെ സമാധാനവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിൽ ദിവ്യ സാന്നിധ്യം നാം എല്ലാവരോടുകൂടെയും ദുഃഖം ലഭിക്കുന്ന കുടുംബാംഗങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരുന്നു.